ഇത്രയും നാൾ ഈ സദാശിവന് അഭയം നൽകിയ ജയിൽ തറവാടേ ഞാൻ എന്നേക്കുമായി വിട പറയുക. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് സദാശിവ നീ വിട പറഞ്ഞു പോണത്? കേറിയാൽ രണ്ടാഴ്ച, അതിനുള്ളിൽ നീ ഇവിടെ തിരിച്ചു വരും. ഇല്ല, ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഈ സദാശിവൻ വിട പറയുകയാണ് കോടീശ്വരനാകാൻ, സ്വപ്നങ്ങളുടെ പറുദീസയിലേക്ക്. വരട്ടെ, അനുഗ്രഹിക്കൂ, പോയി നന്നായി വാ സദാശിവ. സദാശിവ, വണ്ടിയെടുക്ക. എങ്കോട്ടാ? സ്വപ്നങ്ങളുടെ പറുദീസയിലേക്ക്. മനസ്സിലായില്ല. പുത്തൂരം വീട്ടിലേക്ക് പോണോന്ന്. നമ്മളാരാ പുത്തൂരം വീട്ടിലേക്ക്? തച്ചോളി ഉദയൻ. അല്ല, കണ്ടാ തോന്നില്ല. കണ്ടാ തോന്നില്ല, പ്രവൃത്തി കാണുമ്പോ തോന്നും. വണ്ടിയെടുക്ക്. എന്താ നീ എങ്ങോട്ടാ പോണേന്നറിയോ നിനക്ക്? പുത്തൂരം വീട്ടിലേക്ക്. നമ്മുടെ ലക്ഷ്യം നീ നിറവേറ്റണം. ആവശ്യമെന്ന് കണ്ടാൽ ഹീനമായ ഒരു കൊല നടത്താൻ വരെ തയ്യാറായിട്ടാണ് ഈ സദാശിവൻ വന്നിരിക്കുന്നത് അമ്മേ. കൊലപാതകയാണോ? നീ മിടുക്കനാണെന്ന് എനിക്ക്. വണ്ടി വിടറോ. എത്രയായി? 100 രൂപ. ആ, ഇതാ 200 രൂപ. മോനെ സദാശിവ, നീ ഇവിടെ വന്നത് എല്ലാവരും അറിയുന്നു. നീ ഇവിടെ ഒരോളം സൃഷ്ടിക്കുക. അതെ അമ്മേ, ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലടോ, അനധികൃതമായി അകത്ത് കിടക്കുന്നവർ അനുഭവിക്കുന്നു. അയ്യോ അയ്യോ, എന്താവിടെ? എന്താണ് ഇവിടെ? ഞാൻ അനുവാദം ചോദിക്കാൻ അകത്ത് കിടന്നു. എടി, നീ ആ തോക്ക് കൊടുത്താടി, ഞാനിവന് വെടിവെച്ചു കൊല്ലാം. ഇവന് അപ്പറയ്ക്കായോടാ. അയ്യോ അമ്മേ, അയ്യോ എന്റെ പോനെ, നീ എപ്പ ഇറങ്ങിയതാ? അല്ല, എപ്പ വന്നു? എന്റെ പൊന്നു മോനെ, വന്നു വല്ലതും കഴിക്കട. നിന്നെ ഞാൻ വെടിവെച്ചു കൊന്നേനില്ലേ എന്റെ പൊന്നു. അയ്യോ അമ്മായി, ഓ അസത്തിന് തുടങ്ങി. വെറുതെ കിടന്ന് ഒച്ച വെക്കലടി വട്ടുപിശാശൻ. അമ്മായി, അമ്മായി, എന്താ മോളെ? ആരാണ് അയാള്? എന്താ അവൻ വല്ല വൃത്തികേട് കാണിച്ചോ? അയാളുടെ ഒരു നോട്ടം കാണണം. മനുഷ്യന്റെ അവിടെ ഇവിടെയൊക്കെ അല്ലേ നോക്കണേ. എടി, അതൊക്കെ ഒരു സുഖല്ലടി മോളെ. എന്റെ മോളെ, കല്യാണം കഴിക്കാത്തോണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. കല്യാണം കഴിക്കുന്ന പ്രായത്തിൽ കഴിച്ചില്ലെങ്കിൽ ആണുങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മള് പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോവും മോളെ. എന്റെ മോനവൻ സദാശിവൻ കൊറേ കാലായിട്ട് അവൻ ദുബായിലായിരുന്നു. ദുർഗ പറഞ്ഞപ്പോഴാ ഞാൻ അവനെ കത്തയച്ചു പറ്റിയത്. അവന് തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ അവന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാ അവനെ എത്തി. മോളെ, 1 ലക്ഷം രൂപ ശമ്പളം കളഞ്ഞിട്ട് അവനിവിടെ എത്തിയിരിക്കണേ. ആ മോൾക്ക് അവനെ ഇഷ്ടപ്പെട്ടോ? അല്ല, ഇഷ്ടപ്പെട്ടില്ല, ഇപ്പൊ തന്നെ പറഞ്ഞേര്. ഞാൻ അവനെ പറഞ്ഞുവിടാ. എടാ സദാശിവ, എടാ സദാശിവ, നീ എന്തിനാടാ പൽപ്പിനോട് മോശമായിട്ട് പെരുമാറിയത്? ഒന്ന് നോക്കി, അത്രേ ഉള്ളൂ. ഈ ജാതി ഉരുപ്പിടികളൊക്കെ എങ്ങനെ നോക്കാതിരിക്കുക? ഞാൻ മോശമായിട്ടൊന്നും പെരുമാറിയില്ല. അമ്മയുടെ മോൻ ഇപ്പൊ ഡീസന്റാ. ഓ, എനിക്കറിയില്ല നിന്റെ ഡീസല്. നീ നോക്കണം, ഇനി നോക്കണം. അവളല്ല, അവളെ മൂത്തൊരുത്തിണ്ട്. അവളെ ദുർഗാദേവി. ദുർഗാ, നിനക്ക് ഈ അമ്മ വേണ്ട ഒത്താശകളൊക്കെ ചെയ്തുതരാം. അവളാണ് ഈ വീടിന്റെ നെടുന്തൂണ്. എടാ, കോടിക്കണക്കിന് സ്വത്തുള്ള തറവാട ഇത്. ഇതെല്ലാം നമ്മുടെ പേരിലാക്കണം. അത് നീ വിചാരിച്ചാലേ നടക്കൂ. ഇവിടത്തെ പെണ്ണുങ്ങൾ ആരും ഇതുവരെ കെട്ടിയിട്ടില്ല. മൂത്ത് നരയ്ക്കാൻ തുടങ്ങിട്ട് എന്താ പെണ്ണുങ്ങൾ ഇതുവരെ കെട്ടിക്കാതിരുന്നത്? അത് വലിയൊരു കഥയാണ്. ചുരുക്കി പറ. ഇക്കണ്ട സ്വത്തുക്കൾ ഈ പുത്തൂരം കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തേക്ക് പോകാതിരിക്കാൻ ഇവിടത്തെ കാരണവര്, അതായത് ദുർഗേര തന്ത, ഒരു വില്ല് എഴുതി വെച്ചിട്ടുണ്ട്. ഈ തറവാട്ടിലെ കുട്ടികൾ പുത്തൂരൻ തറവാട്ടിൽ നിന്നല്ലാതെ മറ്റൊരു തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അവർക്ക് ഈ സ്വത്തുക്കൾക്കൊന്നും
അവകാശം ഉണ്ടായിരിക്കില്ല എന്ന്. ആ അത് ശരി, ബെസ്റ്റ് തന്ത. തന്തമാരായ ഇങ്ങനെ വേണം. സദാശിവ, നിന്റെ ഭാഗ്യം തെളിഞ്ഞൊന്ന് കരുതിയാ മതി. അകന്ന ബന്ധത്തിൽ പെട്ടതാണെങ്കിലും ഈ തറവാട്ടിൽ പെട്ടതാണ് നീയും. നിനക്കടയ സ്വത്തുക്കൾ അനുഭവിക്കാൻ വിധി. ഏതാ ഈ വാദരോഗി? ഇതാണ് ഈ തറവാട്ടിലെ ഏക അണുതരി ഉണ്ണി. ടൗണിൽ കോളേജിൽ പഠിക്കും. എന്താണോ നോക്കി പല്ലിളിക്കുന്നത്? നല്ല അനുസരണയുള്ള ചെക്കൻ. ഞാൻ അനുസരണ പഠിപ്പിക്കാം. വീണ്ടും കാണണം. ഇവന് നല്ലൊരു അഭ്യാസിയാക്കണമെന്നാ ദുർഗയുടെ ആഗ്രഹം. ഈ പോക്ക് പോയ അഭ്യാസിയാകും. അവന് ആരോ ആയിക്കോട്ടെ, നീ ദുർഗയുടെ നേരെ ഒരു കണ്ണു വയ്ക്കണം. പക്ഷേ സൂക്ഷിക്കണം. എന്തിന്? നീ കണ്ടതുപോലെയൊന്നല്ല അവളൊരാണ, ആരെയും വെല്ലുന്നവൾ. ആകപ്പെടാണ്ട് ചായക്കുള്ള കാശുള്ള കേട്ടോ. നീ അതൊന്നും ചാടിക്കറി ഓർഡർ ചെയ്യല്ലേ? ഒന്നും ഓർഡർ ചെയ്യണില്ല. ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ടു. രണ്ട് ചിക്കൻ മൂന്ന് ചപ്പാത്തി. ഓക്കെ ശരി. ഇടം നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് വന്നു പോയോ? ഇടഞ്ഞ ഉണ്ണി, ഒന്നാം ക്ലാസ് ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ഉണ്ണി, നിനക്ക് ഇത്ര ഓർമ്മയില്ലേ? ഫ്രണ്ടാ, ഫ്രണ്ട് ഫ്രണ്ട്. അതൊക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? ചായ കുടിക്കാൻ വന്നതാ. ഓ തമാശ, തമാശ. നീ ഇപ്പോൾ തമാശ വിട്ടിട്ടില്ല. പിന്നെ വീട്ടിലെങ്ങനെ അച്ഛനെ കുസുഖം തന്നെ? അച്ഛൻ വെച്ചിട്ട് പത്ത് വർഷമായി. അത് പിന്നെ എനിക്കറിയാലോ, ഞാൻ കൊച്ചച്ഛന്റെ കാര്യമല്ലേ ചോദിച്ചത്. അപ്പൊ അച്ഛൻ പിന്നെ അന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്? അച്ഛൻ ലോറി കയറിയല്ലേ മരിച്ചത്? അതെ, ലോറി ഇങ്ങനെ ഹാർട്ടിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കയറി അറ്റാക്ക് ആയിട്ടാണല്ലോ മരിച്ചത്. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഇതാരാ ഫ്രണ്ടാ? അല്ല മുതലാളിയാ. ഏത് കമ്പനിയുടെയാ? ഞാൻ കോൺട്രാക്ട്. ഐ മുണ്ടി ഫ്രം ചിക്കാഗോ. അയ്യോ ഇതൊക്കെ എന്തിനാ? ഏയ് അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഇതൊക്കെ കഴിച്ചോളാം. നമ്മൾ കണ്ടുപിട്ടല്ലേ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ? അമ്മ, അച്ഛൻ, ഞങ്ങള്? എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. അപ്പൊ ബില്ല്, ബില്ലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. കിട്ടിപ്പോയി, കിട്ടിപ്പോയി, കിട്ടിപ്പോയി. ഞാൻ ഗായത്രിയായിട്ട് ബൈക്കിൽ പോയപ്പോഴേ ഇവൻ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞവനാ. എന്നിട്ട് മോലാളി ഇപ്പഴാണ് പറയണത്? അവന്റെ ഏതായാലും തീരട്ടെ, കഴിക്ക് കഴിക്ക് മോലെ കഴിക്ക്. ഈ മുടിഞ്ഞ പട്ടികൾ ഉറങ്ങാനും സമ്മതിക്കൂലേ. ആരാത്? പട്ടികളൊക്കെ ഇപ്പൊ ആടിന്റെ ശബ്ദത്തിലാ കരയണത്. നോട്ടിത് കേട്ടാ. ഈശ്വര, ഇതെന്തത്? തൽക്കാലം അമ്പനായിരുന്നതിന്റെ ആവശ്യമില്ലുള്ളൂ, അത്യാഗ്രഹം പാടില്ല. കരഞ്ഞോണ്ടിരി തീർന്ന ഈശ്വര, രക്ഷകൻ ആടിന്റെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ച.
ഒന്നും നിക്കണം സാർ. ഈ തറവാട്ടിലെ ഒരാളൊഴികെ ലോകത്തിൽ മറ്റാർക്കും തന്നെ അറിയില്ല ഗായത്രി നിന്റെ ഭാര്യയാണ്. അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ ഇനി മുതൽ ഈ സദാശിവന്റെ അനുവാദം വേണ്ടി വരും. മാഡം, അപ്പൊ പേടിയുണ്ട്. നീ ഏത് പാതാളത്തിൽ അവളോടൊപ്പം പോയി ഒളിച്ചാലും ഞാൻ അവിടെയും വരും. മാഡത്തിന്റെ ഉത്തരവാണത്. ഞാൻ എവിടെ പോയാലും താൻ വരും. എവിടെ പോയാലും വരും. ഡ്യൂട്ടി, ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. ഞാനൊന്ന് ചന്ദ്രനിൽ പോയാലോ? അവിടെ വരും. ഞാൻ സമുദ്രത്തിന്റെ അടിയിലേക്ക് പോയാലോ? അവിടെയും വരും. ഞാനൊന്ന് കക്കൂസിൽ പോയാലോ? കക്കൂസ് അവിടെയും വരും. എനിക്ക് കോംപ്ലക്സ് ഇല്ല. അവിടുന്ന് കക്കൂസി കയറാൻ പരീക്ഷിക്കരുത്. ഞാൻ അവിടെ വരും. നല്ല വെയിറ്റ് ആണല്ലോ. സാമാന്യം ആരാ സോപ്പ് വെള്ളം അവിടെ കൊണ്ടുവച്ചേ? തന്റെ അപ്പ. ഒന്ന് ചവിട്ടണേ, രണ്ട് ആളറങ്ങാനുണ്ട്. ആ ചന്ദ്രമുഖ ആളർ. മുതലാളിക്ക് അറിയാമോ, കോടീശ്വരൻ അല്ലേ അവൻ? കോടീശ്വരൻ കൊട്ടാരല്ലേ അവന്റെ വീട്. അവന്റെ വീട്ടിൽ കോടിക്കണക്കിന് നോട്ടുകൾ ബാത്റൂമിലും ബെഡ്റൂമിലും ഇങ്ങനെ അടുക്കിടക്കി വെച്ചേക്കണല്ലേ. ഈ നോട്ടുകൾ കൊണ്ടുവന്ന ആരാന്നറിയാമോ? അല്ലോടി പാട്ടിയല്ലേ കൊണ്ടുവരുന്നത്? അത്രയ്ക്ക് കാശുകാരൻ. പിന്നെ അച്ഛനക്കാരി, അമ്മ പഞ്ചായത്ത് പ്രസിഡന്റുകാരി, പിന്നെ മൂന്ന് ചേട്ടന്മാര്. മൂത്തവൻ പണക്കാരൻ, രണ്ടാമത്തവൻ പണക്കാരൻ, മൂന്നാമത്തവൻ പണക്കാരൻ, മൊത്തം പണക്കാരൻ. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. എപ്പോഴും പഠിക്കുന്നത് കേട്ടോ. മോലാളി കേട്ട് വന്നേ. ആ ഇങ്ങോടാ. കൊറേ നേരായാലും നടക്കാൻ തുടങ്ങി. എവിടെ അവന്റെ വീട്? അതാ ഞാനും നോക്കണത്. അപ്പൊ കൊറച്ച് നടന്നാ മതി, ഇപ്പൊ എത്തും. മാമോലാളി കൊറച്ചു നടന്നാ ശബരിമല എത്തും. യോ, എന്തൊരു മായ! മിനിഞ്ഞാന്ന് ഞാൻ വരുമ്പോ അവന്റെ വീട് ഇവിടെ ആയിരുന്നു. ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായോ? ഇത് ഇക്കടിത്തെ മെസ്സറീസോ? ഇങ്ങനെ നോക്കരുത് മോലാളി. ഒരു മിനിറ്റ്. അയ്യോ സോറി ചേട്ടാ, ഈ ഉണ്ണികൃഷ്ണന്റെ വീട് എവിടെയാ? ഈ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഒരു പി ഉണ്ണികൃഷ്ണൻ, പിന്നെ ഒരു കെ ഉണ്ണികൃഷ്ണൻ. ഈ എന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ അല്ല, വെറും ഉണ്ണികൃഷ്ണൻ. പള്ളിപ്പറമ്പിൽ, പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ലോ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ അല്ല, പള്ളിപ്പറമ്പിൽ നിന്ന് എന്റെ അഡ്രസ്സാ. അത് ശരി. എടോ എന്തെങ്കിലും ഒരു ക്ലൂ താടോ. ക്ലൂ തരാനായിട്ട് 10 പൈസ കയ്യിൽ. എടോ അതല്ല, ആളിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടല്ലോ. ആളെന്ന് പറഞ്ഞാലേ, ഈ പച്ച ഷർട്ട് ഇട്ടിട്ട് ചുമന്ന കാറില് ഈ വെള്ള ഷർട്ട് ഇട്ടിട്ട് പൊക്കം കുറഞ്ഞ ഈ ബ്രാൻഡ് ഉണ്ടോ? അപ്പൊ ഭ്രാന്ത് ഉള്ളവരോട് ഞാൻ സംസാരിക്കണം. എന്റെ സ്വഭാവം മാറി പറഞ്ഞേക്കാം. വേണ്ട, മലയാളി പോയാലാ, എന്റെ അടുത്ത് വേണ്ട. സത്യം പറ, എനിക്കറിയൂടാ. എനിക്കറിയില്ല, അറിയില്ല. മലയാളി അളിയൻ, മലയാളി അളിയൻ, അളിയാ അളിയാ, ഞങ്ങൾ അളിയാ. എന്റെ അമ്മ ഓടുന്ന അളിയാ, വീഴും അളിയാ. കേട്ടോടെ, നീ ഒറ്റ ഒരുത്തനല്ല കാരണക്കാരൻ. ഇനിയിപ്പോ എല്ലാം കൂടി എന്റെ തലയിലേക്ക് വെച്ചോ. ആളെ കാണിച്ചു പിടിക്കാമല്ലോ. അപ്പൊ മുതലാളിക്ക് ആവായിരുന്നില്ലേ? അല്ലെങ്കിൽ പണ്ടേ അതെ, ചായക്ക് പറയാനും തന്തക്ക് പറയാനും ഞാൻ ഒരുത്തനുള്ളൂ. ഞാനൊരു തല്ലാനും കൊല്ലാനൊന്നും വന്നല്ലേ. നിന്നെയും കാര്യത്തിൽ ഒന്ന് കാണാൻ വന്നല്ലേടാ. നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അവളെന്നെ അന്വേഷിക്കാറുണ്ടോ ഉണ്ടോന്നോ? അവക്ക് ഈ പരമേട്ടന്റെ കാര്യം പറയാനല്ലേ നേരുള്ളൂ. പരമനല്ല, രാമൻ. ആ രാമൻ. അവക്ക് സുഖല്ലേടാ. ഓ പിന്നെ അവക്ക് പരമ സുഖല്ലേ. വാ നമുക്ക് അങ്ങോട്ട് പോവാം. പ്രശ്നം ഒന്നുമില്ല, പ്രശ്നം സോൾവ്. എന്തൊരു ആത്മാർത്ഥത. കേറുമോലാളി, കേറടാ ഇങ്ങോട്ട്. എന്തൊരു സ്നേഹമുള്ള അളിയൻ. ഈ അളിയന്മാരായി എങ്ങനെ വേണം?
അവൻ നല്ല പയ്യനാണ്. അവിടെ ചെന്ന് അവളോട് ചൂടാനൊന്നും ഇട്ടത് പറഞ്ഞു. അളിയന്മാരെ പോട്ടെ. മുതലാളി അവൻ നമ്മളെ പറ്റിച്ചു. അയ്യോ സാറല്ല.